സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ വർഷം വൈദ്യശാസ്ത്രത്തിൽ നോബെൽ സമ്മാന ജേതാവായിരിക്കുന്നത് സ്വീഡിഷ് ജനിതക ശാസ്ത്രജ്ഞനായ സ്വാറ്റെ പേബോയാണ്. അതിപുരാതനമായ ഫോസിലുകളിൽ നിന്ന് ജനിതക ചരിത്രം വായിച്ചെടുക്കാൻ അദ്ദേഹം സിദ്ധിച്ച അപാരമായ പ്രാഗത്യത്തിൻ്റെ പേരിൽ പാലയോജനറ്റിക്സ്, പുരാജനിതക ശാസ്ത്രം എന്ന അതിസങ്കീർണമായ ശാസ്ത്രശാഖയ്ക്ക് ഇവിടെ ആക്കം കൂടുകയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നു എങ്ങനെ പൂർവികരുടെ ദുഷ്ടതകളിൽ നാം വീണ്ടും സ്വമേധയാ സ്വാതന്ത്ര്യത്തോടെ ഇഴചേരുന്നുവെന്ന്. പിതാക്കന്മാർക്കൊന്ന പ്രവാചകരുടെ സ്മാരകസ്തംഭങ്ങൾ നാം പണിഞ്ഞുകൊണ്ട് ലൂക്ക 11 പേബോയുടെ പഠനങ്ങൾ തെളിയിക്കുന്നത് എങ്ങനെ പൂർവിക മനുഷ്യരുടെ മനുഷ്യ സ്പീഷീസുകളുടെ പാലായനങ്ങളും സമ്പർക്കങ്ങളും സംഘർഷങ്ങളും ഇന്ന് നാം കാണുന്ന മാനവവംശത്തെ രൂപപ്പെടുത്തിയെന്നാണ്. പലതും നമുക്ക് അതിജീവനത്തിന് സഹായിക്കുന്ന ജനിതക നേട്ടങ്ങളായി, മറ്റു പലത് നമുക്ക് മാരക രോഗങ്ങളും ബലക്ഷയങ്ങളുമാണ് സമ്മാനിച്ചിട്ടുള്ളത്. കോവിഡ് രൂക്ഷമായ ചില കേസുകളെ ആധാരമാക്കി അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകളെ സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ശ്രീഹ എഫേസിയരോട് പറഞ്ഞതും ഇതുപോലെ മനുഷ്യൻ്റെ പൂർവ്വചരിത്രം തന്നെയായിരുന്നു. മനുഷ്യൻ എങ്ങനെ ദൈവത്തിൽ നിന്ന് വന്നുവെന്നും തുടർ പ്രയാണം ചെയ്യുന്നുവെന്നും ക്രിസ്തുപൂർണതയിലേക്ക്. ഇന്ന് സങ്കീർത്തനം 33, അതൊരു പുതിയ കീർത്തനം പാടുവനെന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പുതിയ കീർത്തനം എന്നത് യുഗാന്ത്യത്തിൻ്റെ ഗീതമാണ്. വെളിപാട് 5:9 നാം ക്രിസ്തുവിനോട് സമരസപ്പെടുമ്പോൾ പാടുന്ന ഗീതം, കുഞ്ഞാടിൻ്റെ ഗീതം, അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് കടന്നു പോകുന്ന മോശ പാടിയ ഗീതം പോലെ വീണ്ടെടുപ്പിൻ്റെയും സ്നേഹകാരുണ്യത്തിൻ്റെയും ഉടമ്പടി ഭാവങ്ങൾ പേർന്ന ഗീതമാണത്. ദൈവത്തിൻ്റെ വിജയം ആഘോഷിക്കുന്നവരുടെ ചുണ്ടിൽ നിറയുന്ന നിത്യനവീനമായ എവർ ഫ്രഷ് ഗീതമാണിത്. ഇന്നലെ സങ്കീർത്തനം 98:1 ഈ ഭാവം കാഴ്ചവെച്ചിരുന്നു. സൃഷ്ടി ചെയ്യുന്ന വചനം. വചനം സൃഷ്ടിയിൽ എല്ലാത്തിൻ്റെയും ഉത്ഭവം സാധ്യമാക്കിയെന്ന് മാത്രമല്ല, അവയൊക്കെയും നീതിയിൽ ഉറപ്പിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. അതായത് ആ പ്രാപഞ്ചിക ക്രമത്തിന്, കോസ്മോസ്, സൃഷ്ടാവിന് അനുരൂപമായ ഗുണങ്ങൾ കൈവരുന്നു എന്നർത്ഥം. സത്യം, നീതി, ന്യായനിഷ്ഠ, സ്നേഹകാരുണ്യം എന്നീ ദൈവിക ഭാവങ്ങൾ തന്നെ. ദൈവത്തിൻ്റെ ദൃഷ്ടിയെ, കണ്ണിനെ പ്രകാശിപ്പിക്കുന്നൊരു സങ്കീർത്തനം കൂടിയാണിത്. 33:18 ദൈവം കാണുന്നു, നോക്കുന്നു, ഉറ്റുനോക്കുന്നു, വിവേചിക്കുന്നു എന്നൊക്കെ ദൃഷ്ടിപഥത്തെ കുറിക്കുന്ന നിരവധി ക്രിയാപദങ്ങൾ ഇവിടെയുണ്ട്. ദൈവം വിശ്വമഹാപ്രപഞ്ചം, മൈക്രോകോസ്മോസിനെ ചമച്ചവൻ മാത്രമല്ല, മനുഷ്യൻ എന്ന സൂക്ഷ്മ പ്രപഞ്ചത്തെ, മൈക്രോകോസ്മോസിനെ ആഴത്തിൽ നോക്കി അറിയുന്നവൻ തന്നെയാണ്. ദൈവത്തിൻ്റെ നോട്ടത്തിൻ്റെ മുൻപിൽ നാം ഇങ്ങനെ തനിച്ചായി പോകുന്നു. അതിനെ എതിരിട്ടുകൊണ്ട് നമുക്കൊരിക്കലും ആൾക്കൂട്ടത്തിനിടയിൽ ഒളിച്ചിരിക്കാനാകില്ല. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു എങ്ങനെ ശ്രീഹ എഫേസിയർ, ഗലാത്യർ മുതലായ ലേഖനാരംഭങ്ങളിൽ താൻ തനിച്ചാണ് എന്ന് ധ്വനിപ്പിക്കുന്നത്. അവൻ്റെ ആഴമായ ക്രിസ്തുവാനുഭവത്തെ അവൻ വേർതിരിച്ച് കാണുന്ന ഒരു ശൈലിയാണത്. മനുഷ്യൻ്റെ വിശദാംശങ്ങൾ ദൈവിക ദൃഷ്ടിയോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാനാകൂ. രക്ഷാകര ചരിത്രത്തിൻ്റെ ചേരുവകളായ സൃഷ്ടി, മാനുഷിക ചരിത്രം, ഉടമ്പടി, മനുഷ്യൻ്റെ പ്രതികരണങ്ങൾ, ആരാധന എന്നിവയെല്ലാം വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ. ദൈവം മനുഷ്യനെ ചമച്ചവൻ മാത്രമല്ല, മനുഷ്യൻ്റെ വഴികളെ ക്രമപ്പെടുത്തുന്നവൻ കൂടിയാണ്, ക്രിയേറ്റർ ആൻഡ് ഓർഡറർ. ദൈവം തൻ്റെ ഭാഗധേയമായ ഓഹരിയായ മനുഷ്യനെ സ്നേഹപൂർവ്വം കടാക്ഷിക്കുന്നുവെന്ന് ഈ സങ്കീർത്തനം പറയുന്നുണ്ട്. ഇൻഹെറിറ്റൻസ്. മനുഷ്യൻ്റെ താഴ്മകളിൽ ദൈവം തൻ്റെ ഉന്നത മഹത്വങ്ങളെ ചായച്ചിറങ്ങുന്നു. ഇന്ന് എഫേസിയർ 1:11-14 നാം ദൈവത്തിൻ്റെ അവകാശവും ഓഹരിയും ഇൻഹെറിറ്റൻസ് ആണെന്ന് മാത്രമല്ല, ദൈവം നമ്മുടെ ഓഹരിയും അവകാശത്തിൻ്റെ വാഗ്ദാനവുമാണെന്ന് ശ്രീഹ പഠിപ്പിക്കുകയാണ്. അറാബോൺ, രക്ഷയുടെ ആദ്യ ഗഡുവായ പരിശുദ്ധാത്മാവ്, രക്ഷയുടെ സുനിശ്ചിതമായ ഉറപ്പാണവൻ. ദൈവം നയിക്കുന്ന വഴിയിലാണ് മനുഷ്യ ചരിത്രം മുന്നേറുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആരാധന ദൈവകൃപയുടെയും മഹത്വത്തിൻ്റെയും വിളംബരവും പ്രകാശനവുമായി മാറുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 33 ആരാധനയുടെ ഈ യഥാർത്ഥ ഭാവത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചത്. ദൈവമെല്ലാം കാണുന്നുണ്ടല്ലോ. നമുക്കൊരാൾക്കൂട്ടത്തിനിടയിൽ ഒരിക്കലും അവനിൽ നിന്ന് മറിഞ്ഞിരിക്കാനാകില്ല. ഇന്ന് ലൂക്ക 12:1-7 ഭാഗം ആരംഭിക്കുന്നത് പോലും ആൾക്കൂട്ടത്തെ വിവരിച്ചുകൊണ്ടാണ്. ചെറുതല്ല, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ 10,000 വരുന്ന ആൾക്കൂട്ടം. ആൾക്കൂട്ടത്തിന് നമ്മുടെ വിവേചനാശക്തിയെ എടുത്തു മാറ്റാൻ കഴിയും. സ്വതന്ത്രമായി സത്യമായി ചിന്തിക്കാൻ അത് പലപ്പോഴും ഇടം തരാറില്ല, ഇടതരാറുമില്ല. ദൈവത്തിൻ്റെ വിവേചനാശക്തിക്കെതിരെ മനുഷ്യൻ്റെ ആൾക്കൂട്ട മനോഭാവങ്ങൾ ഇടയാറുണ്ട്. നാഥൻ്റെ ചുറ്റും അവൻ്റെ ശിഷ്യർ, അവരെ വളഞ്ഞു പൊതിഞ്ഞു നിൽക്കുന്ന വലിയ ആൾക്കൂട്ടം, ഇങ്ങനെയൊരു വ്യൂഹം ലൂക്ക 5 മുൻപും വരച്ചിട്ടിട്ടുണ്ട്. ക്രിസ്തീയ സൗഭാഗ്യങ്ങളെ വിവരിക്കുന്ന സമതല പ്രഭാഷണ വേളയിൽ ലൂക്ക 6:17 പിന്നെ മത്തായി 5:7
ദൈവത്തെ കേട്ടിട്ടും കേൾക്കാത്തൊരു വൻ വിഭാഗമാണ് ലോകത്തേറെയുമെന്ന് ഈ ഒരു വ്യൂഹം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നാഥനിവിടെ പറയുന്നത്, ഒരു കാര്യം എടുത്തു പറയുന്നത്, നാം കാപട്യം ഹിപ്പോക്രസിയെ ഒഴിവാക്കണമെന്ന്. നാം ക്രിസ്തുവിനെ തുറന്ന് പ്രഘോഷിക്കാൻ സമയമായി. ഇവിടെ ഭയത്തിനോ ഭീഷണികൾക്കോ സ്ഥാനമില്ല. ഇന്നലെ നാം കണ്ടതുപോലെ മത്തായി 10 ലൂക്കാ 10 സുവിശേഷവുമായി പോകുന്ന ശിഷ്യർ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് നിരാസങ്ങൾ. സുവിശേഷം തരുന്ന സമാധാനത്തെ തള്ളിക്കളയുന്ന മനുഷ്യരിൽ നിന്ന് ഇവിടെ ഭയത്തിൻ്റെ വിപരീതമായി ദൈവശരണം വെളിവാക്കപ്പെടുകയാണ്. ദൈവം ഓരോ മുടിയിഴയെയും ഓരോ കുരുവിക്കുഞ്ഞിനെയും പോലും എണ്ണുന്നുണ്ട്. പിന്നെ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? അവിടുത്തെ പ്രത്യാശ വയ്ക്കുന്നവൻ അതിലുമേറെ. അവർ ദൈവത്തെ തന്നെ അവകാശമാക്കുന്നു. ദൈവം കാണുകയും ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട് മുടിയിഴകളുടെ വീഴ്ചയും കുഞ്ഞിക്കുരുവികളുടെ കലമ്പലും, പിന്നെ അവൻ്റെ അവകാശമായ തൻ്റെ പ്രിയമക്കളെയും.